ആത്മരാഗമേകാൻ കന്യാവനിയിൽ സുഖതം കളഗാനം പകരാനണയു ഗന്ധർവീണയാകൂ നീ ദേവി. 2010 സ്റ്റാർ സിംഗറില് ഈ ഒരു ഗാനം പാടി ആദ്യം ഞെട്ടിപ്പിച്ചതാണ് നമ്മളെല്ലാവരെയും. നമ്മള് ഐഡിയ സ്റ്റാർ സിംഗർ ഉണ്ടായിരുന്നപ്പോ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് കണ്ടായിരുന്നു ചേട്ടൻ സ്വയം ഉണ്ടാക്കിയ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആണ്. അത് കയ്യിലുണ്ടോ? ഉണ്ട്, ഒരുപാട് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ചെറിയ തരത്തിൽ കളിക്കേണ്ടതുണ്ട്. അതൊക്കെ പറഞ്ഞു വന്നതാണ് എങ്കിലും കണ്ടിത് ഇതാണ്. അതിന്റെ ഇത് മിനി റിതം പാഡ് എന്നാണ് ഇതിന്റെ പേര്. ഇത് ഞാൻ ഈ ചർവണ ചർവിതം അല്ലെങ്കിൽ ആവർത്തന വിരസത എന്ന് പറയുമ്പോൾ പോലും ഇതിന്റെ ഞാൻ കുറെ ഈ റിതം ഇൻസ്ട്രുമെന്റിന്റെ ശബ്ദം ഞാനിതിൽ സ്റ്റാർ സിംഗറിലൂടെ കേൾപ്പിച്ചിരുന്നു. അതിപ്പോ കണ്ട ഇതാണ് അതിന്റെ. അപ്പൊ ഞാന് ഇപ്പൊ ഓച്ചറൊക്കെ നേരത്തേക്ക് ഇപ്പൊ കരയൊക്കെ ഇട്ട പാടുന്നു, മറ്റേ നേരത്തേക്ക് ഓച്ചർ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ അന്നിട്ട് കരയ്ക്കുമ്പോൾ നമ്മള് അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തിയോ ചിറയിൽ പരബ്രഹ്മമൂർത്തിയോ ചിറയിൽ. എനിക്കൊരിക്കലും മറക്കാനൊക്കാത്ത എന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച ഒരു ഗാനമാണ് പരബ്രഹ്മ മൂർത്തിയെ കുറിച്ചുള്ള ഗാനം. നമുക്ക് എല്ലാവർക്കും ബാബു ചേട്ടനെ അറിയാം, ഐഡിയ സ്റ്റാർ സിംഗറിലൂടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് അല്ലേ ചേട്ടാ? അപ്പൊ ആ ഒരു സ്റ്റേജ് വേദിയിലേക്ക് എത്തിയതും അതിനെ കുറിച്ച്. ഐഡിയ സ്റ്റാർ സിംഗറിൽ ഞാൻ എത്തിയെന്ന് പറയുമ്പോൾ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ കറ്റാണത്തുള്ള ഒരു ഉണ്ണിയും ഷിബു എന്ന് പറയുന്ന രണ്ട് പേരാണ് എന്നെ അതിലേക്ക് എത്തിച്ചത്. ഞാനിങ്ങനെ ആദ്യകാലത്തൊക്കെ ചെറിയ രീതി പ്രോഗ്രാമിനൊക്കെ പോകും എങ്കിൽ പോലും കൂടുതലും പെട്ടെന്ന് പറഞ്ഞ സ്ട്രീറ്റ് സിംഗറിൽ നിന്നും സ്റ്റാർ സിംഗറായ ഒരവസ്ഥയിലേക്കാണ് ഞാൻ എത്തിച്ചേർന്നത് എന്ന് പറയുമ്പോൾ, അന്ന് ഞാൻ ഈ ബസ്സുകളിൽ പ്രൈവറ്റ് ബസ്സിലും പിന്നെ തെരുവീഥികളിലും ഒക്കെ പാടുമായിരുന്നു. കായംകുളം, മാവേലിക്കര, ഓച്ചിറ, കരുനാഗപ്പള്ളി, ഹരിപ്പാട് തുടങ്ങിയിട്ടുള്ള. പക്ഷേ അതിനുശേഷം അന്ന് കൊച്ചു ഭജൻസിനും കച്ചേരികൾക്കൊക്കെ പോകുമായിരുന്നു എങ്കിൽ പോലും സ്റ്റാർ സിംഗറിൽ വന്നതോടുകൂടിയാണ് അപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിന് ഒരു മാറ്റം സംഭവിച്ചത്, പുതിയൊരു വഴിത്തെരിവ്, ഒരു വഴിത്താര, വഴിപാത തെളിഞ്ഞു കിട്ടിയത് അങ്ങനെയാണ്. ആരൊക്കെ ആ സ്റ്റാർ സിംഗറിന് നമുക്ക് ഹെൽപ്പായ, സഹായം ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് എങ്ങനത്തെ ഒരു സഹായം ഉണ്ടായത്? ഞാൻ പറയുമ്പോൾ എനിക്ക് ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കാനുണ്ട്. മറ്റ് ചില ചാനലുകൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് ഇവര് എന്റെ അഭിമുഖം കൂടാതെ ഞാൻ പറഞ്ഞ വാക്കിനെ വളരെ വികൃതമാക്കി വളച്ചൊടിച്ച് ചില പത്രക്കാർ ചെയ്യുന്നതുപോലെ അവര് ചാനലിന് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ എഴുതി വിട്ടു. എന്നിട്ട് ഞാനത് പറഞ്ഞ് ഞാൻ എം ജി ശ്രീമാർ സാറിനെ, ശരത് സാറിനെ ഒക്കെ വല്ലാതെ വിമർശിച്ച് സംസാരിച്ചു. അവരാരും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, ഞാന് വളരെ ഇതാണ് എന്നൊക്കെ ഞാൻ പറയാത്ത, എനിക്ക് ഒരുപാടില്ല, ഫേസ്ബുക്കിൽ പൊങ്കാല ഇടുന്നത് പോലെ എനിക്ക് രാത്രി ഉറങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഫോൺ കോൾസും, അതുതന്നെയല്ല എൻ്റെ കുറെ ആത്മസുഹൃത്തുക്കൾ, പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ആത്മമിത്രങ്ങളായിട്ടുള്ള കുറച്ച് പേര് എന്നെ വല്ലാതെ ശാസിക്കുകയും ചെയ്തു. കാര്യം പറഞ്ഞാൽ അവരിതിന്റെ സത്യാവസ്ഥ അറിയുന്നില്ല. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ച ഒരൊറ്റ ചോദ്യം മാത്രമാണ്, ആ വീഡിയോസ് നിങ്ങൾ ആ ശബ്ദം ഞാൻ പറഞ്ഞ വോയിസ് തന്നെ ഒന്ന് കേൾപ്പിക്കൂ.